ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തെ എനിക്ക് തീരെ സൗണ്ടില്ല. പനിയൊക്കെ പിടിച്ച് കോൾഡും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വീഡിയോ ഇടണില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചായക്കുള്ളത് വെച്ചു. പിന്നെ അപ്പുറത്തെ പുട്ടും റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ബോട്ടിലുകളെല്ലാം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ തീർന്ന് ബോട്ടിലെല്ലാം കാലിയാണ്. അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയാവുന്നുണ്ട്, ചായ അതിൻ്റെ കൂടെ റെഡിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ റെഡിയായി. ചായ ഞാൻ അരിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അവിടെ ഏട്ടന് വിത്തൗട്ടാണ്, അത് ഞാൻ വേറെ മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി കിടക്കും, പിന്നെ കഴുകാൻ മടിയാണ്. അതുകൊണ്ട് ഞാൻ അപ്പപ്പം തന്നെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ക്ലീനിങ്ങും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള പപ്പടം വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് പപ്പടം വേണം, ഒരാൾക്ക് പഴം വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പപ്പടം ഉണ്ടായിരുന്നു, പപ്പടവും വറുത്തു. പിന്നെ പഴവും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും രണ്ടും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ. പിങ്ക് ഇവിടെ പപ്പടം പഴമൊക്കെ കുഴച്ചിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ കാലിയായ ബോട്ടിലുകളൊക്കെ ഒന്ന് താഴ്ത്തിട്ട് ഇറക്കി വെച്ച്. കുറച്ചൊക്കെ കാലിയായി, കുറച്ച് കാലിയാവാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ മാറ്റിയിട്ടൊന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. തുടയ്ക്കണം, നല്ല ചൂട് വെള്ളത്തിലാട്ടോ തുടയ്ക്കണത്. അവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ എപ്പോഴും ഓയിലിലൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഓയിലാവും. അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ വിനാഗിരി മറ്റേ ലിക്വിഡ് വിം ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാട്ടോ ഞാൻ തുടയ്ക്കണത്. അപ്പോഴാണൊന്ന് ക്ലീൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മെഴുക്ക് പിടിച്ചിരിക്കും. അങ്ങനെ ഞാൻ കാലിയായി ബോട്ടിലുകളൊക്കെ കഴുകി വയ്ക്കുകയാണ്. മറ്റേ ബോട്ടിലുകളൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ തുടച്ചും വയ്ക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലുകളുടെ പുറത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ നല്ലോണം മെഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കൊണ്ട് തുടച്ചാൽ അതും ക്ലീനാവും. അങ്ങനെ അതും ക്ലീൻ ചെയ്ത് പിന്നെ എല്ലാ പാക്കറ്റുകളും പൊട്ടിച്ച് ഞാൻ അതിൽ ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ബാലൻസ് ഉണ്ടായ പൊടികളൊക്കെ ഞാൻ സിബ്ലോക്ക് കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലിൻ്റെ ബോട്ടിലുകളൊക്കെ കാലിയാണ്. അപ്പോൾ ഓയിലും സൺഫ്ലവർ ഓയിലും അതും ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറൊക്കെ സ്റ്റൗവിലിരുന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓയിൽ ക്യാനൊക്കെ തുടച്ച് ഓയിലിൻ്റെ ട്രേ ഒക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അതിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൽ സെറ്റ് ചെയ്യാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോ ബോട്ടിലുകൾ ഓരോന്നായിട്ട് എടുത്തു വയ്ക്കുക കേട്ടോ റാക്കിലേക്ക്. ഈ ഉപ്പിട്ട് വെക്കണ ഭരണികളൊക്കെ തുടച്ച് അതും ഒരു ട്രെയിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഈ കോർണറിലാട്ടോ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഓയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം കൊണ്ട് തുടച്ച് ഞാൻ ക്ലീൻ ചെയ്യും. പിന്നെ പപ്പടമൊക്കെ വറുത്തിട്ട് സ്റ്റൗവിൻ്റെ മുകളിലും നിറച്ച് ഓയിലായിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഞാനൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. പിന്നെ കിച്ചൺ ഞാൻ ഓരോ ഭാഗം ഓരോ ദിവസങ്ങളിലായിട്ടാട്ടോ ക്ലീൻ ചെയ്യാറ്. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടോ. അവിടെ ബെഡ്ഷീറ്റൊന്നും കുടഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ വന്ന് കുടഞ്ഞ് വിരിച്ചു, പില്ലോ ഒക്കെ നേരെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡ് ടേബിളൊക്കെ ഒന്ന് തുടച്ചു.
പിന്നെ ആ പ്ലാന്റൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പം നമ്മുടെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് യഥാസ്ഥാനത്തേക്ക് എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് മീനും വന്നു, മീൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം ചാളയും മാങ്ങയും കൂടി വെക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അത് നടന്നില്ല. അങ്ങനെ ഉള്ളത് വെച്ച് ഞാൻ ഫ്രൈ ചെയ്തു. പിന്നെ ഒരു ചെറിയ തക്കാളിക്കറി ഉണ്ടാക്കി. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, രാവിലത്തെ പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് ഇന്നത്തെ ഊണ് കഴിഞ്ഞു കേട്ടോ. അപ്പം മീൻ വരാൻ ലേറ്റായപ്പോൾ ഞാൻ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കോവയ്ക്ക എങ്ങനെയൊക്കെ അരിഞ്ഞത്. മീൻ വന്നപ്പോൾ പിന്നെ ഇത് കോവയ്ക്ക എങ്ങനെയൊന്ന് മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഫ്രൈ ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് വീണ്ടും കിടന്നു. ഇവിടെ അടിച്ചൊക്കെ വാരി ഒന്ന് തുടച്ചിട്ടു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂട്ടോ അന്നത്തെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.